Hi friends, अपन यान ने चाहे बोलना द पढ़े सीडी बच्चे टे एक फिश ने आना अपन नमक सीडी ले एक कलरफुल लायरु फिश ने चेदर का दा अपन इध बोले एंड पेपर राउंड डे दा हमारे सीड के काना काट दा इध बोले एंड साइडम बच्चोटी क्या मर्डे काना काट कटे दर का इस टोडा कलर सेलेक्ट किया अपन नमक नोटी क्या दा इध बोले രണ്ട് സൈഡും ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ദാ ഫിഷിൻ്റെ തലയൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. അതായത് ദാ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ദാ ഇതുപോലെ ഒന്ന് വരയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളത് അതാ ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് പീസിൽ കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫിഷ് നല്ല കളർഫുള്ളാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതാ ഈ വരയിലോട്ട് ഇങ്ങനെ ഗമ്മ് തേച്ചിട്ട് ഇതാ ഈ റൗണ്ട് കട്ട് ചെയ്ത പേപ്പർ ഇതാ ഇതുപോലെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഈ സി ഡി മുഴുവനായിട്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് വെക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടാബ്ലറ്റ്സിൻ്റെ കവറാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയൊരു ബ്ലാക്ക് കളർ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതാ ഇവിടെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കണ്ണ് നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വാലും വായും ചെറുതും വെച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ സി ഡി കൊട്ടിച്ച സെയിം കളറിൽ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സി ഡിക്ക് ഒട്ടിച്ച സെയിം കളറിൽ തന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ദാ സെയിം കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ വായും ഇതേ ഷേപ്പിൽ തന്നെ ചിറകും വാലും കട്ട് ചെയ്തെടുക്കാം. ഇതാ അപ്പം ഞാനിവിടെ വായും രണ്ട് ചിറകും വാലിന് വേണ്ടിയിട്ട് രണ്ട് പീസും ഇതാ ഇതുപോലെ ഈ ഷേപ്പിലെല്ലാം കട്ട് ചെയ്തെടുക്കുക. ചെറുത് കുറച്ച് വലുത് അതിലും വലുതായിട്ടിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കതിന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വായും രണ്ട് ചിറകും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാലൊട്ടിക്കാം. ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ രണ്ട് പീസ് ഇതാ ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ഇതാ ഇതുപോലെ ഫിഷിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാവൂ. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. ഇതാ അപ്പം ഞാൻ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കെച്ച് വെച്ചിട്ടൊന്ന് വായും ചിറകെല്ലാം ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ നല്ല കളർഫുള്ളായിട്ടൊരു മീനിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പഴയ സി ഡി ഒക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെ ചെറിയ ക്രാഫ്റ്റൊക്കെ അതിൽ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.